ജീവിതത്തിൽ തോറ്റുകൊടുക്കുവാൻ മനസ്സില്ലാത്ത ഒരു പെൺകുട്ടി എന്ന് വേണം പറയാം. അതായത് തൻ്റെ ചെറുപ്പത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയപ്പോൾ അതിനെ ഓർത്ത് ദുഃഖിക്കാതെ വേദനിക്കാതെ മറ്റു കുട്ടികളെപ്പോലെ പഠിക്കുവാനും അറിവ് നേടുവാനും ജീവിതത്തിൽ ഉൾക്കാഴ്ചയോടെ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു പെൺകുട്ടി. അവളോട് നമ്മൾ പെരുമാറുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെയാണ് അവൾ സംസാരിക്കുക. എൻ്റെ പേര് അഞ്ജലി. ഞാൻ എസ് എസ് കോളേജിൽ ബി ബി എ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ചെറുപ്പത്തിൽ എല്ലാവരെയും പോലെ തന്നെയായിരുന്നു. എല്ലാവരെയും പോലെ നടക്കാനും ഓടി നടക്കാനൊക്കെ എനിക്കും പറ്റുമായിരുന്നു. നഴ്സറി പഠിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കാലുവേദന എടുക്കാറുണ്ടായിരുന്നു. അതേപോലെ ഡാൻസൊക്കെ കളിക്കുമ്പോഴാണെങ്കിലും കാലുവേദന പറയുമായിരുന്നു. ഞാൻ കൊട്ടർവേൽ സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാം നാലാം ക്ലാസ് വരെ ഡാൻസിനും പാട്ടിനും എല്ലാം ഞാൻ കൂടുമായിരുന്നു. അവിടെ അന്നേരവും കാലുവേദന ഉണ്ടായിരുന്നു. അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴും കുറച്ചും കൂടെ നടക്കുമ്പം കാലുവേദന കൂടിക്കൂടി വന്നു. പിന്നെ എനിക്ക് സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റാതെയായി. സ്റ്റെപ്പ് കയറുമ്പം വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഞാൻ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് കാലുവേദനയൊക്കെ എടുക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയും, കാലുവേദന പറയാറുണ്ട്, അഞ്ജലിയെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണമെന്ന്. അങ്ങനെ അമ്മയോടൊപ്പം ആദ്യം ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഡിസ്ട്രോഫി എന്നൊരു അസുഖമാണ്. ഇത് 100,000 ഒരാൾക്ക് വരുന്ന അസുഖമാണ്. ഇതിനിപ്പം അലോപ്പതിയിൽ പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു. 10-ാം ക്ലാസ് വരെയാണെങ്കിൽ അഞ്ജലി നടന്നു പോകാമായിരുന്നു. ഒരാൾ നമുക്ക് അവളെ പിടിക്കാൻ പറ്റിയില്ല. അന്നേരം അവൾക്ക് നടക്കാൻ വയ്യ. അവൾ നമ്മളെ പിടിച്ചുകൊണ്ട് തന്നെ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അഞ്ജലി 10-ാം ക്ലാസ് വരെ അവൾക്ക് നടക്കാൻ പറ്റുമായിരുന്നു. +1, +2 പഠിക്കുന്ന സമയത്താണെങ്കിലും അവിടുത്തെ ടീച്ചേഴ്സ് അതേപോലെ പ്രിൻസിപ്പളൊക്കെ ആണെങ്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇവളെ എല്ലാ കാര്യത്തിലും. അതേപോലെ പിള്ളേരാണെങ്കിലും ഉള്ള കൂടുതൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അഞ്ജലിനെ എല്ലാ കാര്യത്തിലും സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അഞ്ജലി നല്ല മാർക്കോടുകൂടി തന്നെ +2 പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം അഞ്ജലി വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം നോക്കുമ്പം അഞ്ജലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഇല്ല, അതേപോലെ അഞ്ജലിക്കിനെ കൊണ്ടുപോകാൻ ആളില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അഞ്ജലി 1 വർഷം വെറുതെ ആയിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം പിള്ളേരൊക്കെ ഇതിലേ കൂടെയൊക്കെ ഈ നമ്മുടെ വാതുക്കെ കൂടെയൊക്കെ തന്നെ പിള്ളേരെ സ്കൂളിൽ പോകുന്നു. അപ്പം അഞ്ജലി ഇവിടെ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അപ്പം അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ചു, ഇങ്ങനെ ആരെങ്കിലും അഞ്ജലിക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈശോയെ എനിക്ക് ആരെങ്കിലും ഒരാളെ കിട്ടുമായിരുന്നെങ്കിൽ അഞ്ജലിനെ വീട്ടിലിരുത്തിക്കൊണ്ട് തന്നെ എനിക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കാമായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ അന്വേഷിച്ചു, ആരെങ്കിലും ഇങ്ങനെ അഞ്ജലിനെ ഒന്ന് വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ പറ്റുമോ. നമ്മുടെ അടുത്തുള്ളത് തന്നെ ഒരു നിമിഷ എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ അവളെ വിളിച്ചു, മോളെ നീ ഒന്ന് വന്നിങ്ങനെ അഞ്ജലിക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാ 1 ഞായറാഴ്ച അവൾ പള്ളി കഴിഞ്ഞ് വരും. അങ്ങനെ 2 മാസം കൊണ്ട് അഞ്ജലിനെ ഒരുവിധമൊക്കെ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ഈ ദേവാലയം ഇപ്പോൾ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ 1 വർഷത്തെ പ്രോഗ്രാം ആസ്പദമാക്കി ജൂബിലി വർഷ കലണ്ടർ അടിക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ജൂബിലി വർഷ കലണ്ടറിൻ്റെ എല്ലാവിധ ഡിസൈനും ചെയ്തത് അഞ്ജലിയാണ്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ
തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മറ്റു കുട്ടികളെ പോലെ പഠിക്കുവാനും അറിവ് നേടുവാനും അതുപോലെ തന്നെ ഒരുപക്ഷെ മറ്റു കുട്ടികളേക്ക് അധികമായി ഒരുപടി മുമ്പിലാണ് അഞ്ജലി. ജീവിതത്തിൽ ഒരിക്കലും തോറ്റു കൊടുക്കുവാൻ വേണ്ടി അവൾക്ക് മനസ്സില്ല, അവൾ മനസ്സ് കാണിക്കുന്നില്ല എന്നാണ് വാസ്തു. എങ്കിലും എന്തായാലും അവള് പറയാം, എനിക്ക് അടുത്ത വർഷം എനിക്ക് പഠിക്കണം, അപ്പൊ ഞാൻ പറയാം അടുത്ത വർഷം പഠിപ്പിക്കാം, എങ്ങനെയും പഠിപ്പിക്കാം. എന്നാലും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ഈശോയെ ഞാൻ ഇവളെ പഠിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ പഠിപ്പിക്കും, ആര് കൊണ്ടുപോകും, ഒരു വണ്ടിയില്ലല്ലോ. അന്നെല്ലാം ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് അഞ്ജലീനെ എങ്കിലും പഠിപ്പിക്കണം, എനിക്ക് ആരെങ്കിലും ഒരാളെ തരണേന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അഞ്ജലിക്ക് അവിടെ അഡ്മിഷനൊക്കെ ആയി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ കൂടത്തിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ടീച്ചേഴ്സിനോടൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നു, എനിക്ക് അഞ്ജലീനെ പഠിപ്പിക്കണം, അപ്പം അഞ്ജലിക്ക് ഒരാൾ വേണം, അഞ്ജലീനെ തന്നെ വിടാൻ പറ്റിയല്ല എന്നൊക്കെ ടീച്ചർമാരോട് പറഞ്ഞായിരുന്നു. അതേപോലെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ആരാ, അപ്പം അവരെന്നോട് ചോദിക്കായിരുന്നു ആരാ ഇങ്ങനെ ഉള്ള ഒരാളെ സഹായിക്കാൻ ആരാ ഉള്ളത്. ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ അഞ്ജലിയുടെ ഒരു ഫ്രണ്ടുണ്ട്, അവൾക്ക് ഇവിടെ സീറ്റ് കിട്ടുവായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ലിനിയോട് ചോദിച്ചു, ലിനി നിനക്ക് അവിടെ സീറ്റ് കിട്ടുവാണെങ്കിൽ നിനക്ക് പോകാൻ താല്പര്യമാണ്? അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് ഒന്ന് താല്പര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു നീ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലീനെ ഓട്ടോയിൽ എടുത്ത് കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ അന്നേരെ പറഞ്ഞു എനിക്ക് കയറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അവൾ ഇതുവരെ നോക്കിയിട്ടില്ല, അവൾക്ക് എടുക്കാവോ അങ്ങനെ കയറ്റാൻ പറ്റുമോ എന്നൊന്നും അവൾ നോക്കിയില്ലായിരുന്നു. പക്ഷെ അവൾ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് കയറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ കൂട്ടുകാരി അഞ്ജലി. ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ടായിരിക്കും എനിക്ക് ഇപ്പോഴും അഞ്ജലീനെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് എന്നാൽ കഴിയുന്ന വിധം അഞ്ജലീനെ സഹായിക്കും. അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും പഠിച്ചു പോകേണ്ട ഞാനായിരുന്നു. അത് ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അഞ്ജലീൻ്റെ ഒപ്പം എത്താനും ഡിഗ്രിക്ക് അവിടെ ചേരാനും അങ്ങനെ അഞ്ജലീനെ സഹായിക്കാൻ ദൈവം തന്നെ മുൻകൈ എടുത്ത് തന്നതുപോലെയുണ്ട് എനിക്ക് അഞ്ജലീനെ. ചില ദിവസങ്ങളിലെല്ലാം രാവിലെ എണീക്കുമ്പോൾ തന്നെ കാൽവേദനയായിരിക്കും, കൈവേദനയായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചാലും റെഡി ആകുമ്പോഴത്തേനും ആ വേദന ഒന്നും ഉണ്ടാകില്ല. അതുപോലെ ഇവിടുന്ന് സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ പിള്ളേരുമായിട്ടുള്ള മിങ്കിളിങ്ങും എല്ലാം വരുമ്പോഴത്തേനും എല്ലാം നല്ല ഹാപ്പി ആയിരിക്കും. സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോളേജിലോട്ട് പോകുമ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും ടീച്ചേഴ്സൊക്കെ സ്റ്റുഡൻസൊക്കെ എങ്ങനെയായിരിക്കും എന്നെ കാണുന്നത്. സ്കൂളിൽ നിന്നൊക്കെയാണ് ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അവർക്ക് ചെറുപ്പം മുതലേ എന്നെ അറിയാം, ഞാൻ ആദ്യം നടന്നുകൊണ്ടിരുന്നതും പിന്നീടുള്ള എല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ കോളേജിലോട്ടാകുമ്പം പെട്ടെന്ന് തന്നെ ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് വരുന്നതാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും അവരെന്നെ കാണുന്നതെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എല്ലാവരും അതേപോലെ തന്നെ സ്കൂളിലത്തെയൊക്കെ പോലെ തന്നെ നല്ല സുഹൃത്തുക്കളെയാണ് എനിക്ക് ദൈവം അവിടെയും തന്നത്. അഞ്ജലി സണ്ണി ക്ലാസ്സിൽ വളരെ പ്ലസൻ്റാണ്. ക്ലാസ്സിലിരിക്കുന്ന ആ കുട്ടിയെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് തോന്നുകയേയില്ല കാഴ്ചക്കാരിൽ. അക്കാഡമിക് തലത്തിൽ വളരെ ബ്രില്യൻ്റാണ് കുട്ടിയെന്നാണ് പഠിപ്പിക്കുന്ന അധ്യാപകർ നൽകിയ വിവരം. ക്ലാസ് ടെസ്റ്റുകൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്, മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു, ഇനി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിലാണ്. വളരെ നല്ല മാർക്ക് വാങ്ങി കുട്ടി മുന്നോട്ട് പോവും എന്ന് തന്നെയാണ് ടീച്ചേഴ്സൊക്കെ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാറില്ല, ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കീബോർഡ് വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും, അതുപോലെ ചിലപ്പം വരയ്ക്കും, ഫ്ലവർ മേക്കിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അസുഖത്തെപ്പറ്റി ചിന്തിക്കാനൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടാറില്ല.
തൻതിരുമാറിൽ ചാഞ്ഞിടുമ്പോൾ തിരുസന്നിധാനം എനിക്ക് അഭയസ്ഥാനം. കാരുണ്യവാനാ ദൈവത്തിൻ കരങ്ങൾ എന്നെ മറയ്ക്കുന്നു ദിനം ദിനവും. അഞ്ജലി 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ സണ്ണിച്ചാന് സുഖമില്ലാണ്ടാകുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പുള്ളി പകലൊക്കെ പണിക്കാരുടെ കൂടെയൊക്കെ പണിയെടുത്തോണ്ടിരുന്നതായിരുന്നു. പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു തലവേദന വന്നു. തലവേദന വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും വലതുവശം ഇങ്ങനെ തളരുന്ന പോലെ തോന്നി. 4 ദിവസം അവിടെ കിടത്തി പരിഹാരത്ത് തന്നെ കിടത്തി നോക്കിയപ്പം തലച്ചോറിലെ ഞരമ്പ് പൊട്ടിയതാണ്. പ്രഷർ കൂടിയിട്ട് ഞരമ്പ് പൊട്ടിയതായിരുന്നു. ബോധമൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അതുവരെ എല്ലാ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ സണ്ണിച്ചാനെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നെ. ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും എനിക്ക് വയ്യാതിരുന്ന ആ ഒരു സമയത്തും അച്ചാച്ചൻ എല്ലാം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴിവുകളെല്ലാം കണ്ടെത്തുകയും അതുപോലെ പാട്ട് പാടുന്ന എല്ലാം എവിടെയൊക്കെ എനിക്കൊരു അവസരം കിട്ടാവോ അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അച്ചാച്ചൻ എനിക്ക് വേണ്ടി എന്നെ എല്ലാ സ്ഥലത്തും എന്നെ എത്തിക്കുമായിരുന്നു. അതുപോലെ എടുത്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. കല്യാണത്തിനും പെരുന്നാളിനും അങ്ങനെ എല്ലായിടത്തും എന്നെ കൊണ്ടുപോകാറുണ്ട്. ഒരു യാതൊരു പരാതികളും ഒരു പരിഭവമായ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു കുട്ടീനെ എങ്ങനെയാണ് എല്ലാവരുടെ മുമ്പിൽ കൂടെ എടുത്തുകൊണ്ട് പോകാൻ അങ്ങനെ ഒരു ഒന്നും അച്ചാച്ചൻ നോക്കിയിരുന്നില്ല. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറയുന്ന എല്ലാ അച്ചാച്ചനെനിക്ക് സാധിച്ചു തരുമായിരുന്നു. അതേപോലെ ഞാൻ ഇപ്പം കീബോർഡ് പഠിപ്പിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കീബോർഡ് അച്ചാച്ചൻ ബുക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം ആ സമയത്ത് അതിൻ്റെ 2 ദിവസം മുമ്പ് അതിന് തല 2 ദിവസം മുമ്പാണ് അച്ചാച്ചന് ഇങ്ങനെ സ്ട്രോക്ക് വരുന്നത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഓർഗൻ വാങ്ങാൻ പോകണ്ടേന്ന് പറഞ്ഞിട്ട് സാറ് വിളിക്കുമ്പോഴാണ് സാറ് അറിയുന്നത് അച്ചാച്ചൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്നുള്ളത്. ദൈവത്തിൻ കരങ്ങൾ എന്നെ മറയ്ക്കുന്നു ദിനം ദിനവും. കാരുണ്യവാനാ ദൈവത്തിൻ കരങ്ങൾ എന്നെ മറയ്ക്കുന്നു ദിനം ദിനവും. രണ്ടുപേരും സണ്ണിന്നാണ്. സണ്ണിക്ക് മറ്റേ ബ്രെയിൻ സ്ട്രോക്ക് വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. 5-ാമത്തെ വർഷത്തിലേക്കാണ്. പുള്ളി കാഞ്ഞങ്ങാട് അപ്പോസ്റ്റി വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ചിട്ടായിരുന്നു സ്ട്രോക്ക് വരുന്നത്. ആദ്യം പരിഹാരത്തായിരുന്നു കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നെ അവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോയി കീഹോൾ ശസ്ത്രക്രിയയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ മെമ്മറി കംപ്ലീറ്റ് പോയിട്ടാണ്. ഇപ്പം കുറച്ച് ഭാഗം നല്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പുസ്തകങ്ങളൊക്കെ വായിക്കാൻ അവൾക്ക് താല്പര്യമായിരുന്നു. പക്ഷെ കൂടുതൽ അവൾക്ക് ഇഷ്ടം ശാലോം മാസിക വായിക്കാൻ തന്നെയായിരുന്നു. അപ്പം എനിക്കിത് ശാലോമൊക്കെ വരുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ അച്ഛനോട് ഞാൻ പറയുന്നു, അച്ഛാ വായിച്ചു കഴിഞ്ഞ് ശാലോമൊക്കെ ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞു എടുത്തോണ്ട് പോക്കോളാൻ പറയും. അങ്ങനെ ഞാൻ ശാലോം സൺഡേ ശാലോമൊക്കെ വാങ്ങി ഇവൾക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവളതൊക്കെ വായിക്കുമായിരുന്നു, അവൾക്ക് ഇഷ്ടമായിരുന്നു. ശാലോമൊക്കെ വായിക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ അടുത്തുള്ള ഞള്ളിമാക്കിലെ വത്സമ്മ ടീച്ചർ അങ്ങനെ സ്ഥിരം ശാലോമൊക്കെ വരുത്തുന്നുണ്ട്. അപ്പം ഞാൻ ടീച്ചറിനോട് പറയാമെന്ന്, ടീച്ചർ അവിടെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ ശാലോം ഉണ്ടെങ്കിൽ എനിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു അതിന് തന്നെ ഞാൻ കൊണ്ടുത്തരാമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ എനിക്ക് അവരായിരുന്നു ഇങ്ങനെ ശാലോമൊക്കെ കൊണ്ടു തന്നോണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുമായിരുന്നു. അതിൻ്റെ അകത്തെ ഓരോ ലേഖനങ്ങളൊക്കെ ശരിക്കും വായിക്കുമ്പം ശരിക്കും നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഓരോ ലേഖനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഞ്ജലിയുടെ അമ്മ ഇങ്ങനെ ഓരോ ദുഃഖങ്ങളും പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളോട് പറയുന്നതുകൊണ്ട് ആ മാസത്തെ ശാലോം മാസം തൊട്ട് ഞാൻ അഞ്ജലിയുടെ അമ്മയെ ഏൽപ്പിക്കുമായിരുന്നു. പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഓരോ വിഷമങ്ങൾ പറയുമ്പോഴും ഈ ശാലോം മാസം വായിച്ചതിന് ശേഷം അവൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനം കിട്ടുന്നുണ്ടെന്ന് അഞ്ജലിയുടെ അമ്മ എന്നോട് സ്ഥിരം പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവർക്ക് ശാലോം മാസിക എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇന്നും അവിടെ കാണുമ്പോഴെല്ലാം അവൾ എന്നോട് പറയും ശാലോം മാസികയ്ക്കകത്തു നിന്ന് അതിലെ ഓരോ ലേഖനങ്ങൾ അടുത്ത മാസം ശാലോം മാസം കിട്ടുന്നതുവരെ പല പ്രാവശ്യം വായിക്കും. കാണാപ്പാ ഓരോ ലേഖനങ്ങൾ അവൾ കാണാപ്പാടമാക്കുന്നതുപോലെ വായിക്കുന്നുണ്ട്.
അങ്ങനെ അതുപോലെ ആശ്വാസം അവൾക്ക് ഓരോ ലേഖനത്തിൽ നിന്നും കിട്ടുന്നുണ്ടെന്ന് അവൾ പറയുവാണ്. ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ എനിക്ക് ഈശോ തരുന്നുണ്ടെങ്കിലും അതിനേക്കാളുപരി അതെല്ലാം നേരിടാനുള്ളൊരു ശക്തി, അതുപോലെ കുറേ കുറേ കൃപകൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിനെ മറികടക്കാനുള്ള പാട്ടുപാടാനാണെങ്കിലും ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പാട്ടുപാട ദൈവത്തിന് വേണ്ടി പാട്ടുപാടാൻ എന്നെ തിരഞ്ഞെടുത്തേക്കുന്നതായിരിക്കും. ചിലപ്പം ദൈവം എന്നിൽ നിക്ഷേപിച്ച കഴിവുകൾ ദൈവത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് ഇതെത്ര പറഞ്ഞാലും മതി വരില്ല. എല്ലാ ഞായറാഴ്ചയും തന്നെ പള്ളി പോവുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കുർബാന ഓരോ ഒരാഴ്ചത്തേനുള്ളൊരു ശക്തി എനിക്ക് ഞായറാഴ്ച ദിവസം കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ പന്ത ചെല്ലാനും അതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ ആ ജപമാല ചെല്ലുമ്പോൾ തന്നെ എല്ലാവരിലേക്കും എത്തുന്ന ശക്തി, അതുകൊണ്ടാവണം അമ്മയ്ക്ക് ഒരു പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ എന്നെയും അച്ചാച്ചനെയും കെയർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ അനിയനും അനിയത്തിയാണെങ്കിലും എല്ലാവരും എന്ത് പറഞ്ഞാലും മടി കൂടാതെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ എന്നെ കെയർ ചെയ്യാനെല്ലാം സാധിക്കുന്നത്. മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടാണെന്ന്, അവർക്കൊരു പരാതി ഇല്ലാത്തത് മാതാവിൻ്റെ ഒരു പ്രത്യേക കൃപ കൊണ്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ ഒരു അവസ്ഥയിലും എനിക്ക് പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് ചെറുപ്പം മുതലേ അച്ചാച്ചനും അമ്മയും എല്ലാവരും എനിക്ക് തന്നൊരു വലിയ സപ്പോർട്ടാണ്. എൻ്റെ ഒരു ചെറിയ ചെറിയ കഴിവുകളെല്ലാം കണ്ടെത്തി അത് വേണ്ട വിധത്തിൽ വളരെ പരിപോഷിപ്പിക്കുവാനുള്ള എല്ലാം അച്ചാച്ചൻ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. എന്നെ വയ്യെങ്കിലും 7-ാം ക്ലാസ് വരെ ഞാൻ എല്ലാ ഉപജില്ലാ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അച്ചാച്ചനും അമ്മയായിരുന്നു അന്നേരം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അന്നേരമാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും അവിടെ വെച്ചിട്ട് ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഞാൻ കീബോർഡ് പഠിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അച്ചാച്ചന് ആരും തന്നെ വീട്ടിലോട്ട് വന്ന് പഠിപ്പിക്കാനുള്ള ഒരു ആരും തന്നെ അങ്ങനെ കണ്ടെത്താനായില്ല. എന്നാലും അച്ചാച്ചൻ സാറിനെ കണ്ടെത്തുകയും സാറെനിക്ക് കീബോർഡൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ചാച്ചനാണ് ഏറ്റവും എനിക്ക് കോൺഫിഡൻസ് എല്ലാം തന്നത്. അപ്പം പെട്ടെന്ന് അച്ചാച്ചന് ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയായപ്പം പെട്ടെന്ന് അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നെങ്കിലും ആ സമയത്തും വളരെ അച്ചാച്ചൻ്റെ ചേട്ടനാനിയന്മാരൊക്കെ ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരിക്കലും പിന്നെ ഒരു പെട്ടെന്ന് തളർന്നു പോകാതിരിക്കാൻ എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മാവന്മാരും കസിൻസ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് തന്നത്. ഞാൻ അഞ്ജലിയോട് പറയാറുണ്ട്, മോളെ നീ ഒട്ടും വിഷമിക്കണ്ട, കാരണം ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അതേപോലെ ഇതേ പ്രായത്തിലുള്ള ഒരുപാട് പേർക്ക് ഇതേപോലെ അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ലൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഒത്തിരി ഇതേപോലെ അസുഖം അതേപോലെ ഇതുപോലെയല്ല എല്ലാ അസുഖവും ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പിള്ളേരോട് പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കൊത്തിരി ആശ്വാസം സൗഖ്യം കിട്ടുന്നുണ്ട്. ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്, എനിക്ക് ദാനമായി തന്ന മക്കള് അതുപോലെ തന്നെ എൻ്റെ കുടുംബം അതൊക്കെ ദൈവം തന്നതാണ്. അപ്പം ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. അപ്പം ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, അതായത് ദൈവത്തിന് ഞാൻ ഇവരെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യമൊക്കെ എനിക്ക് വിട്ടുകൊടുക്കാൻ എല്ലാവരും എന്നോട് പറയും നീ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്ക്, ദൈവത്തിന് വിട്ടുകൊടുക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു, നീ അഞ്ജലീനെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് പൂർണ്ണമായി ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോയെ നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതേപോലെ നടക്കട്ടെ.
പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ഇതിലെ സഹനം ദൈവത്തിൻ്റെ ദാനമാണെന്നല്ലേ പറയുന്നത്. അപ്പം ദൈവം ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് ഇതുപോലുള്ള സഹനങ്ങൾ കൊടുക്കുന്നു. അപ്പം എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുമ്പം നമുക്ക് ഒത്തിരി സഹനങ്ങൾ തരുന്നെങ്കിലും ആ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു ശക്തി എനിക്ക് ദൈവം തരുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് ദൈവം തരുന്നത്. പക്ഷേ ദൈവം തരുന്നു ബുദ്ധി, ഓർമ്മ, ഇതൊക്കെ ദൈവം തന്നെ തരുന്നു. അത് ദൈവം അങ്ങോട്ട് തിരിച്ചെടുക്കുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സണ്ണിച്ചാനെ പഴയ ഒരവസ്ഥയിൽ അതേപോലെ തിരിച്ചു കിട്ടണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതും എനിക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. കുറച്ച് താമസം പിടിച്ചിട്ടാണെങ്കിലും സണ്ണിച്ചാൻ പഴയതുപോലെ തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ആ എത്രയും ദയുള്ള മാതാവുള്ള പ്രാർത്ഥന ചൊല്ലി ഞാൻ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അമ്മ എനിക്ക് സാധിച്ചു തരാറുണ്ട്. അച്ചാച്ചൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പള്ളിയിൽ നിന്ന് എത്രയും ദയുള്ള മാതാവേ ചൊല്ലി അച്ചാച്ചനെ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാനെങ്കിലും ആവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പള്ളി കഴിഞ്ഞ പാടെ തന്നെയാണ് എന്നോട് സഞ്ചാച്ചോ എന്ന് പറയുന്ന അച്ചാച്ചൻ സംസാരിക്കാൻ തുടങ്ങി. ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു. അച്ചാച്ചൻ അന്നേരം കോമ സ്റ്റേജിലായിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ കണ്ണെങ്കിലും തുറന്ന് ഒന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് അത്രയും സമാധാനമാണെന്ന് വിചാരിച്ച് ഞാൻ അത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കുർബാന കഴിഞ്ഞ ഉടനെ തന്നെയാണ് പിന്നെ അച്ചാച്ചൻ സംസാരിക്കാൻ തുടങ്ങിയെന്ന് സഞ്ചാച്ചോ എന്ന് പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർക്കണം, അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ലിനീനെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഞ്ജലിയാ മുരുസു.